നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഹൈന്ദവരായിട്ടുള്ള എല്ലാവർക്കും മലയാള മാസത്തിലെ ഒന്നാം തീയതി ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെയാണ് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും. മലയാള മാസത്തിൽ ആദ്യം വരുന്ന വെള്ളിയാഴ്ചയെ മുപ്പെട്ട് വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വെള്ളിയാഴ്ച എന്നത് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉത്തമമായ ദിവസമാണെങ്കിലും മലയാള മാസത്തിലെ ആദ്യം വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ മുപ്പെട്ട് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പൂജിക്കുന്നതിലൂടെ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഉത്തരായന കാലഘട്ടത്തിൽ വരുന്ന ആദ്യത്തെ മുപ്പെട്ട് വെള്ളിയാഴ്ച കൂടിയാണിത്. മകരസംക്രാന്തി മുതലാണ് ഉത്തരായനം ആരംഭിക്കുന്നത്. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം ഉത്തരായന കാലഘട്ടത്തെ വളരെ ശുഭകരമായ കാലഘട്ടമായി കണക്കാക്കുന്നു. ജ്യോതിഷപ്രകാരം ഉത്തരായന കാലഘട്ടത്തെ ദേവന്മാരുടെ കാലം എന്നാണ് വിളിക്കുന്നത്. ഉത്തരായനം എന്നത് ഒരു പോസിറ്റിവിറ്റിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വഴിപാടുകൾക്കും അനേകം ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മകരമാസത്തിലെ മുപ്പെട്ട് വെള്ളിയാഴ്ച 2023 ജനുവരി 20 വെള്ളിയാഴ്ചയാണ് വരുന്നത്. വെള്ളിയാഴ്ച ദിവസം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. നാളെ മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇനി സാധിക്കുമെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വഴിപാടുകൾ നടത്തുക. ഇനി ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി അഷ്ടകം ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് അത്യുത്തമമാണ്. ഇനി മുപ്പെട്ട് വെള്ളിയാഴ്ച വ്രതമെടുക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെയും വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ വ്രതങ്ങളും പോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഉപവാസം മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കി ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാവുന്നതാണ്. ഇനി വൈകിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് പൂജ കഴിഞ്ഞതിന് ശേഷം ദേവിക്ക് വെച്ച നിവേദ്യം പ്രസാദമായി കഴിക്കാവുന്നതാണ്. മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ കഴിവതും നെയ്യൊഴിച്ച് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക. ഒരു നേരമെങ്കിലും നെയ്വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ നെയ്വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ശരീരശുദ്ധി വരുത്തിയ ശേഷം സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുന്നത് അതിവിശേഷമാണ്. കുങ്കുമം, ചന്ദനം, ഭസ്മം ഇവ മൂന്നും ചേർത്ത് തൊടുന്നത് ത്രിപുര സുന്ദരി പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിത്യവുമുള്ള ജപത്തിലൂടെ ഗാർഹിക അരിഷ്ടതകൾ, സന്താനക്ലേശം എന്നിവ ഇല്ലാതാകുന്നതാണ്. ഈ ദിവസം നാമജപത്തോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമവും കനകധാരാ സ്തോത്രവും ജപിക്കുന്നത് അത്യുത്തമമാണ്. ഇത് ജപിക്കുന്നതിലൂടെ കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുന്നതുമാണ്. മുപ്പെട്ട് വെള്ളിയാഴ്ച ചില പ്രത്യേക കാര്യങ്ങളും ലക്ഷ്മി പൂജയും നടത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ധനവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഈ ദിവസം ഗണപതി ഭഗവാനെ കൂടി പ്രസാദിപ്പിക്കാൻ സാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതുമാണ്. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനായി ഗണേശ അഷ്ടോത്തരം, കടബാധ്യതകൾ തീർന്നു കിട്ടാൻ ഗൃണമോചന ഗണപതി വന്ദനം എന്നിവയും ജപിക്കാവുന്നതാണ്. ഇനി മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതിലൂടെ അഷ്ടലക്ഷ്മികളുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി ലക്ഷ്മി ദേവിക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്. കൂടാതെ പാൽപ്പായസം, പുഷ്പാഞ്ജലി എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉത്തരായന കാലത്തെ മുപ്പെട്ട് വെള്ളിയാഴ്ചയ്ക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത്. അതുകൊണ്ട് തന്നെ
ഈ ദിവസം അഞ്ചു തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി വിളക്കിന് മുൻപിലിരുന്ന് മഹാലക്ഷ്മി സ്തവം ജപിക്കുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലക്ഷ്മി ദേവി സർവൈശ്വര്യത്തിൻ്റെയും ദേവതയാണ്. വിഷ്ണുദേവൻ്റെ പത്നിയായ മഹാലക്ഷ്മി ആദിപരാശക്തിയുടെ അവതാരമാണ്. നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷമുണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ലക്ഷ്മീദേവിയുടെ വിവിധ ഭാവങ്ങൾ വർണ്ണിക്കുന്ന മഹാലക്ഷ്മി സ്തവം ജപിക്കുന്നത് അത്യുത്തമമാണ്. മഹാലക്ഷ്മി അഷ്ടകം പോലെ തന്നെ വളരെ പ്രധാനമാണ് മഹാലക്ഷ്മി സ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഈ സ്തവം ജപിച്ചാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല. മാത്രമല്ല, നിത്യേന ഇത് ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എക്കാലവും നിലനിൽക്കുന്നതുമാണ്. ലക്ഷ്മീദേവിയുടെ പരിപൂർണമായ അനുഗ്രഹത്തിനായി മഹാലക്ഷ്മി സ്തവം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം. ശ്രീ പാർവതി സരസ്വതി മഹാലക്ഷ്മി നമോസ്തുതേ, വിഷ്ണുപ്രിയേ മഹാമായേ മഹാലക്ഷ്മി നമോസ്തുതേ, കമലേ വിമലേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ, കാരുണ്യനിലയേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ, ദാരിദ്ര്യ ദുഃഖശമനി മഹാലക്ഷ്മി നമോസ്തുതേ, ശ്രീദേവി നിത്യകല്യാണി മഹാലക്ഷ്മി നമോസ്തുതേ, സമുദ്രതനയേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ, രാജലക്ഷ്മി രാജ്യലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ, വീരലക്ഷ്മി വിശ്വലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ, മൂകഹന്ത്രി മന്ത്രരൂപേ മഹാലക്ഷ്മി നമോസ്തുതേ, മഹിഷാസുരസംഹർത്രി മഹാലക്ഷ്മി നമോസ്തുതേ, മധുകൈടഭവിദ്രാവേ മഹാലക്ഷ്മി നമോസ്തുതേ, ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ, വൈകുണ്ഠഹൃദയാവാസേ മഹാലക്ഷ്മി നമോസ്തുതേ, പക്ഷീന്ദ്രവാഹനേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ, ധാന്യരൂപേ ധാന്യലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. ഇതുവരെ ലക്ഷ്മി സ്തവം ജപിക്കാത്തവർ നാളെ 38 വെള്ളിയാഴ്ച മുതൽ ജപിക്കാൻ ആരംഭിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു ചേരുന്നതാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും ലക്ഷ്മീദേവിയുടെ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകേണ്ടതാണ്. പ്രത്യേകിച്ചും 38 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നവരെല്ലാവരും ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. എല്ലാവർക്കും ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.